നമുക്കറിയാവുന്ന പോലെ കോവിഡിനെതിരെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം വാക്സിനേഷൻ തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ നമ്മൾ ഓരോ പടിയായിട്ട് ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം വാക്സിൻ കൊടുക്കുകയും പിന്നീട് ഇപ്പോൾ 12 മുതൽ 18 വയസ്സ് വരെ ഉള്ളവർക്കുള്ള വാക്സിൻ ലഭ്യമാണ്. അത് 12 മുതൽ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ കോർബിവാക്സ് വാക്സിനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ 15 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവാക്സിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം വാക്സിനേഷൻ്റെ ഒരു പ്രാധാന്യം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം കോവിഡ് കുഞ്ഞുങ്ങൾക്ക് ഗുരുതര രോഗം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ പോലും മറ്റു രോഗങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ചുരുക്കം ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ഈ 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ വാക്സിനേഷൻ എടുക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ ഇനിയും നമുക്കൊരു കൂടുതൽ വ്യാപനശേഷിയോ അല്ലെങ്കിൽ രോഗതീവ്രത കൂടിയൊരു കോവിഡിൻ്റെ വ്യാപനം ഉണ്ടായാൽ പോലും നമുക്കെപ്പോഴും വാക്സിനുകൾ നമുക്ക് ഗുരുതര രോഗത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഒരു ഡോസ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഡോസ് മുടങ്ങിയ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു വാക്സിനേഷൻ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സാധാരണ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ, അതായത് സാധാരണ പ്രതിരോധ കുത്തിവയ്പ്പുകളും ഏതെങ്കിലും കോവിഡിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വാക്സിനേഷൻ പൂർത്തിയാക്കുക, എത്രയും നേരത്തെ ആ ഒരു വാക്സിനേഷൻ പൂർത്തിയാക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. അപ്പം വാക്സിനേഷൻ എടുക്കാൻ നമുക്ക് പിന്നെ ഓൺലൈൻ കോവിൻ പോർട്ടൽ വഴി ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ വഴി തന്നെയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ID കാർഡ് തന്നെ മതിയാകും. അവർക്ക് വാക്സിനേഷൻ ഗവൺമെൻറ് വാക്സിനേഷൻ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ഈ പറയുന്ന വാക്സിനുകളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് എത്രയും നേരത്തെ എടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിനുകളെല്ലാം തന്നെയും 2 ഡോസ് വാക്സിനുകളാണ്. അത് ആദ്യത്തെ ഡോസ് എടുത്ത് 28 ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഡോസും ഇതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയോ അല്ലെങ്കിൽ കോവിൻ പോർട്ടലിൽ വഴി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടോ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. അപ്പം പലപ്പോഴും ഈ വാക്സിനുകൾക്കുള്ള പാർശ്വഫലങ്ങളെപ്പറ്റി കുറച്ച് പേർക്കെങ്കിലും ആശങ്കയുണ്ട്. അതിൽ യാതൊരു ആശങ്കയുടെ ആവശ്യമില്ല. നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന സാങ്കേതിക വിദ്യയിലുള്ള വാക്സിനുകൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കോവാക്സിൻ ആണെങ്കിലും കോർബിവാക്സ് ആണെങ്കിലും ഇനിയിപ്പോൾ സ്വകാര്യ മേഖലയിൽ കോവോവാക്സ് എന്നൊരു വാക്സിൻ കൂടി 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന വാക്സിൻ സാങ്കേതിക വിദ്യയിലുള്ളതാണ്. അതിൻ്റെ ഒരു സേഫ്റ്റി ആസ്പെക്റ്റ്, അതിൻ്റെ പാർശ്വഫലങ്ങളെപ്പറ്റി ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. അപ്പം വാക്സിൻ സാധാരണ നമ്മൾ വാക്സിനുകൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പനിയോ അല്ലെങ്കിൽ എടുക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ചെറിയ തടിപ്പോ ഒക്കെ മാത്രം മൈനർ പിന്നെ പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വാക്സിനുകളുടെ കാര്യത്തിലും ഉള്ളത്. അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഈ വാക്സിനുകളെ പറ്റിയില്ല.